അറിയണം നാം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യജീവിതം അനാദിയും അനന്തവുമാണ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തുടങ്ങുന്നുവെന്നോ എവിടെയെങ്കിലും അവസാനിക്കുന്നുവെന്നോ നമുക്കതേപ്പറ്റി പറയുവാൻ സാധിക്കില്ല. മനുഷ്യ ജീവിതത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, ജനിച്ച് മരിക്കുന്നത് വരെയുള്ള ഒരു ഘട്ടം. രണ്ട്, ജനിക്കുന്നതിന് മുൻപ് പലരുടെയും മനസ്സിൽ നമ്മളൊരാഗ്രഹമായി ഒരു സ്വപ്നമായി ഒക്കെ നിലനിന്നിരുന്ന സുന്ദര നിമിഷങ്ങൾ. മൂന്ന്, മരണത്തിന് ശേഷം നമ്മൾ നല്ല ഓർമ്മകളായി പ്രിയപ്പെട്ടവരുടെയും സമൂഹത്തിൻ്റെയും മനസ്സിൽ നിലനിൽക്കുന്ന മറ്റൊരു ഘട്ടം. അപ്പോൾ മൂന്ന് ഘട്ടങ്ങളിലായി നമ്മുടെ ജീവിതം നിലനിൽക്കുന്നു. ഒന്ന്, സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒരു കാലഘട്ടം. രണ്ട്, യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഘട്ടം. മൂന്ന്, മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല ഓർമ്മകളായി നിലനിൽക്കുന്ന ഘട്ടം. ഈ മൂന്ന് ഘട്ടങ്ങളിലും മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അത് തിരിച്ചറിയാൻ കഴിയുന്നത് ശ്വസിക്കുന്നത് കൊണ്ട് മാത്രമല്ല. ശ്വസനമല്ല ജീവിതത്തിൻ്റെ തിരിച്ചറിയപ്പെടുന്ന അവസ്ഥ, എന്നാൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മുടെ ജീവൻ കൊണ്ട് ജീവിതം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ നിദാനം. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിക്കാൻ പോകുന്നു എന്നുള്ള ആ സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ പ്രതികരണങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാർത്ഥകമാക്കി മാറ്റുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ജനിച്ച് മരണം വരെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളുടെ ലോകത്തിലെ സാങ്കത്യം കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, സംഭാഷണം കൊണ്ട്, നിലപാടുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാകുന്നു. മൂന്ന്, മരണത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല, എന്നാൽ ഓർമ്മകളിലൂടെ നമ്മുടെ നിലപാടുകളും സംഭാഷണങ്ങളും നാം ഈ ലോകത്ത് അനുഷ്ഠിച്ചിട്ടുള്ള കർമ്മങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ മനസ്സിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെയും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കൂ. മശിഹ, പിറക്കാൻ പോകുന്ന മശിഹ ശക്തനായിരുന്നു, പ്രതികരണങ്ങൾ ഉണ്ടാക്കി. പിറന്ന മശിഹ അതിലും ശക്തനായിരുന്നു, സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി. മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ മശിഹ അതിശക്തനായി മനുഷ്യ സമൂഹത്തിൽ പ്രവർത്തിച്ചു. മൂന്ന് ഘട്ടങ്ങളിലും അദ്ദേഹം ശക്തനായി നിലകൊള്ളുന്നു. മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും? ജീവിതമെന്ന് പറഞ്ഞാൽ തന്നെ ബന്ധങ്ങളാണ്. അദൃശ്യമായ സ്നേഹച്ചരടുകൾ കൊണ്ട് കോർക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. നമ്മൾ ആരെല്ലാമൊക്കെയോ ആളുകളുമായുള്ള പുലർത്തുന്ന ബന്ധങ്ങൾ നാം അവരുമായി അവരോടൊപ്പം ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ കാരണമായി അവർക്ക് തോന്നുന്നു. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ എത്രയോ ബന്ധങ്ങൾ നമുക്കുണ്ട്. പിതാവാകാം, മകനാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, സഹോദരനാകാം. അങ്ങനെ ഒത്തിരി ഒത്തിരി ബന്ധങ്ങൾ നമുക്ക് ഈ ലോകത്ത് നിലനിർത്തുവാനായിട്ടുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം അതിൻ്റെ പാകത്തിൽ നിലനിർത്തുമ്പോഴാണ് ഒരാൾക്ക് നേരെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ടി വിയുടെ ആൻറ്റീന ഉയർത്തിയിരുന്ന വലിയ തൂണുകൾ, അത് നേരെ നിൽക്കുന്നത് പല വശങ്ങളിലേക്ക് വലിച്ചു കെട്ടിയിരുന്ന കമ്പികളാണ്. ഏതെങ്കിലും ഒരു കമ്പിക്ക് പൊട്ടലോ അല്ലെങ്കിൽ കമ്പിയുടെ ശക്തിയോ കുറഞ്ഞാൽ അതിന് നേരെ നിൽക്കാൻ കഴിയില്ല. അതുപോലെ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും, അമ്മയായും അപ്പനായും സഹോദരനായും ഉള്ള ബന്ധങ്ങൾ, അത് അതിൻ്റേതായ പാകത്തിൽ നിലനിർത്തുമ്പോൾ മാത്രമേ എല്ലാ ബന്ധങ്ങളും ശരിക്കും നിലനിൽക്കുവാനും നമുക്ക് നേരെ നിൽക്കുവാനും സാധിക്കുകയുള്ളൂ. ലോകത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്ന സമയത്ത് പരസ്പരമുള്ള സംവേദനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ ജീവിതം ഒരു നാടകമാണ്. ഈ നാടകത്തിൽ നമ്മൾ അനുഭവിക്കുകയാണോ അഭിനയിക്കുകയാണോ പ്രസക്തമായ ചോദ്യമാണ്. അനുഭവം എന്ന് പറയുമ്പോൾ ബന്ധങ്ങളെ ഉള്ളിൽ സാംശീകരിച്ചിട്ട് അതിനെ പ്രകടിപ്പിക്കുക. അഭിനയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകടനമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നമ്മൾ അതിനെ സാംശീകരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് അനുഭവം ഇല്ലാത്ത അഭിനയവും
അഭിനയമില്ലാത്ത അനുഭവവും ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ മൃദമായ അവസ്ഥയായി മാറുന്നു. അനുഭവമില്ലാത്ത അഭിനയവും അഭിനയമില്ലാത്ത അനുഭവവും നമ്മളെ മൃദരാക്കുന്നു. സജീവതയുടെ ലക്ഷണമാണ് അനുഭവമുള്ള അഭിനയങ്ങൾ, അഭിനയമുള്ള അനുഭവം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹമുള്ളിൽ അനുഭവിക്കാൻ മാത്രമല്ല, സ്നേഹം വാക്കുകളിലൂടെയും സ്പർശനത്തിലൂടെയും മുഖഭാവത്തിലൂടെയും പ്രകടിപ്പിക്കുമ്പോഴാണ് ആ സ്നേഹം സജീവമായി മാറുന്നത്, അല്ലെങ്കിൽ അത് മൃതമാണ്. അതുകൊണ്ട് ഏത് അനുഭവം നമ്മൾ ജീവിതമാകുന്ന നാടകത്തിൽ ഉൾക്കൊള്ളുവാൻ പ്രാപ്തമാകുന്നു അതിനെ അഭിനയിക്കുവാൻ നിർബന്ധമായും സാധിച്ചിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വാക്കുകളിലൂടെ മാത്രമല്ല, എഴുത്തുകളിലൂടെയും കലാരൂപങ്ങളിലൂടെയും സമ്മാനങ്ങളിലൂടെയും ഒക്കെ, ഒരു നോട്ടത്തിലൂടെ ചിരിയിലൂടെ ഒക്കെ നമുക്ക് നമ്മുടെ അനുഭവങ്ങളെ അഭിനയങ്ങളാക്കി മാറ്റി മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ മൂന്ന് ഘട്ടത്തിൽ, ഓർമ്മകളായിരിക്കുന്ന ഘട്ടത്തിലും ഇവിടെ ജീവിക്കുന്ന ഘട്ടത്തിലും, അല്ല സ്വപ്നങ്ങളായി നിലനിന്നിരുന്ന ഘട്ടത്തിലും, നമുക്ക് ജീവിതത്തെ അനുഭവമായും അതിനെ അഭിനയമായും മാറ്റി മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതികരണം ഉളവാക്കുന്ന അവസ്ഥയിൽ സജീവമായി എന്നും ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ധന്യത. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.